പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുൻപത്തെ വീഡിയോയിൽ നമ്മളുടെ ലോഫ്റ്റിലെ കുറച്ച് മുഗി പ്രാവുകളുടെ ഫോട്ടോസ് ആയിരുന്നു. പ്രധാനമായും നമ്മുടെ ലോഫ്റ്റിൽ മുഗി തന്നെയാണ് വളർത്തുന്നത്. മുഗിയിൽ ഇന്ന് ഏറ്റവും തിളങ്ങി നിൽക്കുന്ന നിറമാണ് ആൽമണ്ട്. ആൽമണ്ട് എന്നത് യഥാർത്ഥത്തിൽ പ്രാവുകളുടെ ഒരു നിറത്തിൻ്റെ പേരാണ്. സ്റ്റിപ്പർ എന്ന ജീനാണ് ആ നിറത്തിന് കാരണമാവുന്നത്. ആൽമണ്ട് കളറിൻ്റെ ജനറ്റിക്സ് ഡീറ്റെയിൽസിലേക്ക് കൂടുതൽ ഇന്ന് കടക്കുന്നില്ല. പകരം ഒരു ചെറിയ കാര്യമാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സ്റ്റിപ്പർ ജീനുള്ള പ്രാവിൻ്റെ നിറത്തെ അനുസരിച്ചത്, അതായത് ബേസ് കളർ അനുസരിച്ച് നമ്മൾ ഒരുപാട് പേരുകൾ അവയെ വിളിക്കുന്നുണ്ട്. അതായത് ക്ലാസിക് ആൽമണ്ട്, റിച്ച് ആൽമണ്ട്, ക്യൂ ആൽമണ്ട്, സ്റ്റിപ്പർ ആൽമണ്ട് എന്നൊക്കെ. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ തെറ്റായി വിളിച്ചു കാണുന്ന പേരാണ് ക്യൂ ആൽമണ്ട് എന്നുള്ളത്. സാധാരണയായി ഈ വീഡിയോയിൽ കാണുന്ന തരത്തിലുള്ള പ്രാവിനെയാണ് ക്യൂ ആൽമണ്ട് എന്ന് പലരും വിളിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ കോൽമണ്ട് എന്നുള്ളത് ഒരു നിറത്തിൻ്റെ പേരല്ല, മറിച്ച് സ്റ്റിപ്പർ ജീനിൻ്റെ തന്നെ ഒരു മ്യൂട്ടേഷനാണത്. പീജിയൻ ബ്രീഡേഴ്സ് നോട്ട്ബുക്ക് എന്ന പ്രസിദ്ധമായ ഗ്രന്ഥമെഴുതിയ, എല്ലാവരും ജോക്കിൻ എന്ന് വിളിക്കുന്ന ജോസഫ് വില്യം ക്വിന്നാണ് സ്റ്റിപ്പർ ജീൻ്റെ ഈ മ്യൂട്ടേഷനെ ആദ്യമായി തിരിച്ചറിയുന്നത്. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി ഈ മ്യൂട്ടേഷന് ക്വിൻസ് ആൽമണ്ട് എന്നുള്ള പേര് ലഭിക്കുകയും പിന്നീട് അത് ലോപിച്ച് കാൽമണ്ടായി തീരുകയുമാണ് ഉണ്ടായത്. കുറച്ച് മങ്ങിയ ബ്ലൂ, ഗ്രേ അല്ലെങ്കിൽ സിൽവർ കളർ ബേസിൽ ഡാർക്ക് ഫ്ലക്കിങ്സാണ് കോൽമണ്ട് പീജിയൻസിനുള്ളത്. കഴുത്തിലും ചിറകിൻ്റെ ഷീൽഡ് ഏരിയയിലും ബ്രോൺസ് കളറിങ്ങും ഇവയ്ക്ക് കണ്ടുവരാറുണ്ട്. ഹോമോസൈഗസ് സ്റ്റിപ്പർ പ്രാവുകളിൽ കണ്ടുവരുന്ന ജനിതക തകരാറുകളൊന്നും തന്നെ കോൽമണ്ട് പ്രാവുകൾക്കില്ല. അതുകൊണ്ട് തന്നെ രണ്ട് കോൽമണ്ട് പ്രാവുകളെ തമ്മിൽ പേരിയാവുന്നതാണ്. ഇത്രയുമാണ് ചുരുക്കത്തിൽ കോൽമണ്ണിനെ കുറിച്ച് പറയാനുള്ളത്. മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയിൽ കമൻ്റായി ചോദിച്ചാൽ അറിയാവുന്ന മറുപടി പറയുന്നതായിരിക്കും. ഈ വീഡിയോയിൽ കാണുന്നത് ഒരു ബ്ലൂ സ്പ്രെഡ് സ്റ്റിപ്പർ മെയിലും ഒരു മീലി ബാർ ഫീമെയിലുമാണ്. ഇവയെ പേർ ചെയ്തിട്ടേ ഉള്ളൂ, കുട്ടികളായിട്ടില്ല. കളറിനേക്കാൾ ഉപരി നല്ല ടൈപ്പ് സ്റ്റിപ്പർ കുട്ടികളെ ഇറക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ പേറിങ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ റിസൾട്ട്സ് പിന്നീട് ഒരു വീഡിയോ ചെയ്യാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. കൂടുതൽ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ഉടനെ കിട്ടുവാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.